ഒരിക്കൽ ഞാൻ യൂറോപ്പില് ജർമ്മനിയിൽ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ എൻ്റെ സുഹൃത്ത് അച്ഛൻ്റെ മക്കള് അച്ഛനോടൊപ്പം അവിടെയുള്ള ഒരു കുടുംബത്തിൽ ചെന്ന് ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വരുന്നത് കേട്ടപ്പോഴേ അവിടുത്തെ അമ്മച്ചി പറഞ്ഞൊരു കമ്പനി ഞാനിപ്പോഴും ഓർക്കുകയാണ്, അച്ഛൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, അവിടെ നല്ല ചൂടും വെളിച്ചവും സൂര്യപ്രകാശവും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കുറച്ച് സൂര്യനെ കൊണ്ടുവരാൻ മേലായിരുന്നു അച്ഛാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് നിർത്തിയത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്റെ കൂടെ ഒരു അച്ഛൻ പറഞ്ഞു, അതേ അമ്മച്ചി പറയുന്നത് ഇവിടെ ഇത് വിന്റർ സീസണിന്റെ അവസാന ഭാഗമാണ്, ആഴ്ചകൾ എന്നല്ല മാസങ്ങളായിട്ട് സൂര്യപ്രകാശം കിട്ടിയിട്ടേ ഇല്ല, സൂര്യനെ കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് വലിയൊരു ഞെരുക്കമുണ്ട് സൂര്യപ്രകാശത്തിന് വേണ്ടി. അങ്ങനെ ആ ഒരു ഈ മഞ്ഞുകാലം മാറി വെളിച്ചം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് നല്ല വെയിൽ ഉള്ള സമയ അവസരമാണല്ലോ, അതാണ് പറയുന്നത്. അപ്പൊ നമ്മള് സൂര്യപ്രകാശം അവിടെ വരുന്നേ ഇല്ല, ആഴ്ചകളായിട്ട് കിട്ടുന്നേ ഇല്ലെന്ന് പറയുമ്പോൾ സൂര്യൻ അവരോട് കണ്ണടച്ചു എന്നാണ് അർത്ഥം അല്ല. സൂര്യൻ എപ്പോഴും ഒരുപോലെ ആകാശത്തിലുണ്ട്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ജർമ്മനിയുടെ മറ്റു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ജൂലൈ മാസത്തിലാണ് വരുന്നത്. അപ്പം ഗൾഫ് ഭാഗത്തുനിന്ന് ദുബായ് മറ്റേ ഫ്ലൈറ്റ് കയറി 8:00 to 8:30 AM നെടുമ്പാശ്ശേരി വന്നിറങ്ങുന്ന ഫ്ലൈറ്റാണ്. അപ്പം അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആകാശത്തിൽ ഇങ്ങനെ വരുമ്പോൾ അകലെ കിടക്ക് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് പ്രകാശം നിറഞ്ഞ് നല്ല മനോഹരമായ കാഴ്ചകളും കണ്ടത് ആസ്വദിച്ച് അങ്ങനെ ഇനി വരികയാണ്. അങ്ങനെ പോകുന്ന നെടുമ്പാശ്ശേരി നമ്മൾ കടൽ കടന്ന് വന്ന് കേരളത്തിൻ്റെ കരയ്ക്ക് വരുമ്പോഴേക്കും ലാൻഡ് ചെയ്യാനായിട്ട് വിമാനം താഴേക്ക് വരുന്ന അപ്പോഴിത് മുഴുവൻ ഇവിടെ നല്ല മഴക്കാലമാണ്. ജൂലൈ മാസത്തിന് അടഞ്ഞു നിന്ന് മഴ പെയ്യുന്നു, വെള്ളമെല്ലാം കയറി കിടക്കുന്നു, ആറുകളെല്ലാം നിറഞ്ഞൊഴുകുന്നു, പാടങ്ങളൊക്കെ വെള്ളം നിറഞ്ഞ് മുകളിലിങ്ങനെ നല്ല സൂര്യപ്രകാശം അതിൻ്റെ മനോഹരമായ ചൂടും എല്ലാം വെളിച്ചം എല്ലാം അനുഭവിച്ച് പറന്നു വന്നത് ഇവ താഴേക്ക് വരുമ്പോഴേ മേഘത്തിലൂടെ വന്ന് താഴേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇതേ താഴെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മുഴുവനും അടഞ്ഞു കിടക്കുന്നു, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, സൂര്യപ്രകാശമേ ഇല്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന പാടങ്ങളും നദികളെല്ലാം നിറഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ അത് നാളുകളായിട്ട് അങ്ങനെ കാലവർഷം ഇടോപ്പാതി നല്ല മുറുകി പെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ പെയ്യുമ്പോഴും തൊട്ട് മുകളിൽ മേഘങ്ങൾക്ക് മുകളിൽ സൂര്യൻ അതേ പ്രകാശത്തിന് നിൽക്കുകയാണ്. ഞാനന്ന് തിരിച്ച് താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാനത് പല ആൾക്കാരോടും പറഞ്ഞത് നമ്മളിവിടെ ഇപ്പം ഇരുണ്ട് മൂടി കിടക്കുന്നു മഴയോട് മഴ, പക്ഷെ സൂര്യന് നല്ല വേനൽക്കാലത്ത് എന്നവർ തന്നെ മുകളിലുണ്ട്, സൂര്യൻ മുകളിലുണ്ട്. നമുക്ക് ദൈവം ഇതുപോലെ എപ്പോഴും നമ്മുടെ നേർക്ക് ദൈവം തന്റെ പ്രകാശം തന്നുകൊണ്ടേ ഇരിക്കുകയാണ്, തന്റെ സ്നേഹം തന്നുകൊണ്ടേ ഇരിക്കുക, സാന്നിധ്യം തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ചില അവസരങ്ങളിൽ നമ്മൾ പാപത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒന്നുകിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭൂമി സൂര്യന് പുറം തിരിയുമ്പോൾ രാത്രിയുടെ ഇട്ട് വരുന്നു, അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ മഴക്കാറുകൾ കയറിയിട്ട് അടഞ്ഞു കിടക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വിന്റർ സീസൺ വന്നിട്ട് അങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ ആ സൂര്യപ്രകാശം നമുക്ക് എത്താതെ വരുന്നു, നമുക്ക് കിട്ടാതെ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഒന്നുകിൽ നമ്മൾ പാവപ്പെട്ട് ദൈവത്തിനോട് പുറം തിരിഞ്ഞ് പോകുന്നു, അപ്പം നമ്മൾ ഇരുട്ടായി, അല്ലെങ്കിൽ നമ്മുടെ ഉത്കണ്ഠകൾ ആകുലതകൾ വ്യഗ്രതകൾ അസ്വസ്ഥകൾ എല്ലാം കയറിയിട്ട് എം ഒ ശ്രീക്ക് വൈശിഷ്യന്മാരെ പറ്റി പറയുന്ന പോലെ കർത്താവ് കൂടെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. Luke 24:13 ഈശോ കൂടെ നടന്നു, പക്ഷെ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് വായിക്കുകയാണ്. എന്തുകൊണ്ടാണ് കണ്ണുകൾ മൂടിയിരിക്കുന്നത്? അവരുടെ ഉള്ളിൽ മുഴുവൻ സങ്കടമാണ്, കലക്കമാണ്. അവിടെ ഗുരുവിനെ 2-3 ദിവസം മുമ്പ് പിടിച്ച് ചമ്മട്ടി അടിച്ച് പരിഹസിച്ച് കുശു തറച്ച് കൊന്നു, എന്നിട്ട് വണ്ടി അടക്കി, ഇന്ന് രാവിലെ നോക്കിയപ്പോൾ മൃതശരീരം പോലും കാണാനില്ല. അങ്ങനെ ഒരുപാട് കലക്കങ്ങൾ, ഇത് എന്താ ഇങ്ങനെയല്ല, ഗുരു എന്തിനാ ഇത് അനുവദിച്ചത്, അധികാരി എന്തിനാ ഇങ്ങനെ ചെയ്തത്, എന്ത് കഷ്ടമായിപ്പോയി, ഇങ്ങനെയുള്ള ഒരുപാട് അസ്വസ്ഥതകളും ഉത്കണ്ഠകളും അതേപറ്റി പറഞ്ഞും തർക്കിച്ചു അവർ പോവുകയാണ്. അപ്പൊ ഈശോ കൂടെ വരുമ്പോൾ ഒരു മ്ലാനമതിലായിട്ട് നിൽക്കുകയാണ്, മ്ലാനത. ആകാശം മുഴുവൻ മേഘാവൃതമായിരിക്കുമ്പോൾ അന്തരീക്ഷം ഇങ്ങനെ മ്ലാനമായിരിക്കും, സൂര്യപ്രകാശം ഇല്ല. അങ്ങനെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഈ പറഞ്ഞ ഉത്കണ്ഠകളും അസ്വസ്ഥകളും സങ്കടങ്ങളും കയറി മഴക്കാറ് പോലെ കയറി കിടക്കുന്നത് കൊണ്ട് മ്ലാനതയാണ് ഉള്ളില്. അപ്പൊ ഈശോയാണ് ഒപ്പം നിൽക്കുന്നത്, ഈശോയാണ് സംസാരിക്കുന്നത്, ഈശോയുടെ മുഖത്തോട് തന്നെ അവർ നോക്കുന്നത്, എന്നിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം ഈ മ്ലാനത അല്ലെങ്കിൽ ഉത്കണ്ഠ കയറി കിടക്കുന്നത് കൊണ്ട് സൂര്യന്റെ നേരെ കീഴിയ നമ്മൾ നല്ല മഴക്കാലത്ത് മഴ മൂടിക്കിടന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിവസങ്ങളിൽ ഇടവപ്പാതിയുടെ സമയത്ത് 10:00 to 12:00 സമയത്ത് സൂര്യന്റെ നേരെ കീഴിയ നമ്മൾ നിൽക്കുന്നത്, പക്ഷേ സൂര്യപ്രകാശം ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പാപത്തിലേക്ക് വരുമ്പോൾ ഒരു അനുഭവമാണ്. അതാണ് പരദേശ നഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട്, നമ്മളാണ് ദൈവത്തിന്റെ പക്കൽ നിന്ന് അകന്നു പോയത്, ദൈവം ഒരിക്കലും നമ്മൾ നിന്ന് അകന്നു പോയിട്ടില്ല. ഈ മഴക്കാറൊന്ന് മാറിയാൽ മതി, അപ്പോഴതേ സൂര്യ അവസ്ഥയിൽ സൂര്യപ്രകാശം നേരെ ഇങ്ങോട്ട് വരും.
ഈ ഭൂമിയോട് തിരിഞ്ഞു വന്നാൽ മാത്രം മതി നല്ല വെളിച്ചമായിട്ട് പകല് വെളിച്ചം ഉച്ചയുടെ വെളിച്ചമായിട്ട് സൂര്യൻ അവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞൊരു തമ്പുരാന്റെ മക്കൾ. അപ്പൊ അങ്ങനെ തിരിച്ചു വരാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ് ഈശോയുടെ ദൗത്യം. ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ തിരിച്ച് കഥാൻ മക്കളെ കൂട്ടിക്കൊണ്ട് വരികയാണ്.